പേര്? അമ്മ പറയുന്നതൊന്ന് കേൾക്ക്. നീ എന്താ നേരത്തെ പറഞ്ഞത്? നിന്നെ ഉപേക്ഷിക്കാനോ? അങ്ങനെ ചെയ്യാൻ പറ്റൂടാ അച്ഛനും അമ്മയ്ക്കും? പറ്റും. കുഞ്ഞായിരിക്കുമ്പോ ധ്യാനം അവർക്ക് കൊടുത്തേയില്ല അച്ഛനും അമ്മ. അതുപോലെ ഇപ്പൊ എന്നെ ഉപേക്ഷിക്കാൻ പറ്റും. എന്തൊക്കെയായി പറയുന്നത്? നീ അച്ഛനും അമ്മയും വിഷമിപ്പിക്കാതെ നോക്ക്. നടന്നതൊക്കെ അമ്മ മോനോട് പറയാം. എല്ലാം മനസ്സിലായി കഴിയുമ്പോ മോന്റെ ഈ ദേഷ്യവും പിണക്കൊക്കെ മാറും. ഒന്നും പറയണ്ട. എല്ലാ ആൻ ചേച്ചി ആര്യൻ ചേട്ടനും പറഞ്ഞു. കുഞ്ഞായിരിക്കുമ്പോ ധ്യാനെ കൊടുത്തതും ഇപ്പൊ അവരെ തിരികെ തരുന്നതും വരെ അവനെന്റെ അനുജനാന്ന് മുമ്പ് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നെ പറ്റിച്ചില്ലേ? എടാ, അത് നിനക്ക് വിഷമാവൂന്ന് കരുതി പറയാതിരുന്നല്ലേ. ഇപ്പൊ വിഷമമായില്ലേ? ദേ, ഗോപേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയോ? ധ്യാനം എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാം ഉൾക്കൊണ്ടുന്നാ. അതുപോലെ നീയും എല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാ, ഒന്നിച്ച് കഴിയേണ്ടവര്. അവൻ എന്റെ എനിമിയാ, ബ്രദർ അല്ല. മോനങ്ങനെ പറയല്ലേ. അച്ഛനെ കണ്ടില്ലേ, സഹോദരങ്ങളെന്ന് പറഞ്ഞ അച്ഛന് ജീവനല്ലേ. അതുപോലെ ആയിരിക്കണം നീയും. എടാ, അവൻ ഇവിടെ വരുമ്പോ ഒരു പരിചയക്കുറവൊക്കെ കാണും. നീ വേണം അവന് കൂട്ട്. ഒരു കുഞ്ഞനുജനോ അനുജത്തിയോ വേണോന്ന് മോൻ പറയാറില്ലേ. അങ്ങനെ മോനൊരു അനിയനെ കിട്ടിയെന്ന് കരുതിയാ മതി. അങ്ങനെ കരുതാൻ പറ്റില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിലേ അവനോട് വിളിച്ച് പറ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇതൊക്കെ അറിഞ്ഞാലേ മറ്റു കുട്ടികൾ എന്നെ കളിയാക്കും. അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറ അമ്മേ, പറ അമ്മേ. എന്താടാ ഇത്? എടാ, ധ്യാനിന്റെയും കൂടെ അച്ഛനും അമ്മയല്ലേ ഞങ്ങള്. നിന്നെ പോലെ തന്നെ അവനും കൂടെ വേണോന്ന് ആഗ്രഹമില്ലേ ഞങ്ങൾക്ക്? അവനും കാണും ആ ആഗ്രഹം. എത്രയൊക്കെ വളർത്തിയാലും അവരവന്റെ അച്ഛനും അമ്മയല്ലല്ലോ. എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രം മതി, മറ്റാരും വരണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഞങ്ങളെ പിരിയുന്നതിൽ ഒരു വിഷമവും അവനില്ല. അവനൊക്കെ ഒക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അവൻ വന്ന എല്ലാരും അവനെ സ്നേഹിക്കും, എന്നെ മറക്കും.
ഒടുക്കം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരികെ കിട്ടി. ഗോപ, എല്ലാരും അകത്തേക്ക് വാ. ദിവസത്തിന് വേണ്ടിയാ ഗോപ ഞങ്ങൾ വർഷങ്ങളായി കാത്തിരുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക്. കണ്ണീരും പ്രാർത്ഥനയുമായിട്ടാണ് ഇക്കണ്ട കാലം എല്ലാം ഞങ്ങൾ കഴിച്ചുകൂട്ടിയത്. എന്തിനായിരുന്നു ഗോപ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഇങ്ങനൊരു ചതി ഞാൻ ഗോപേട്ടൻ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു ഗോപേട്ടൻ. മനസ്സിലാവുന്നുണ്ടല്ലോ, മാപ്പ് തരണം ഞങ്ങൾക്ക്. ഞങ്ങള് ധ്യാനിനെ കൊണ്ടുപോയത് മകനെ പോലെ തന്നെ വളർത്തി.
ധ്യാനോടുള്ള സ്നേഹം അത്രയ്ക്കായിരുന്നു ഞങ്ങൾക്ക്. ആ സ്നേഹം ഞങ്ങളെ അന്ധരാക്കി. നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ കണ്ടില്ല. എന്തിന്? ധ്യാൻ നിങ്ങളുടെ മകനാണെന്ന കാര്യം പോലും ഞങ്ങൾ മറന്നിരുന്നു. ധ്യാനില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ. പ്രാണൻ പോകുന്ന വേദനയോടെയാ ഇവനെ തിരികെ നൽകുന്നത്. ഇവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടാന്ന് വരെ ആലോചിച്ചു. പക്ഷെ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. കേസിൽ തോക്കും എന്നെങ്കിലും ധ്യാനം നിങ്ങൾക്ക് കൈമാറേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് മാത്രമല്ല കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടുകൂടിയാ. നിങ്ങളോട് മാത്രമല്ല ഈ കുഞ്ഞിനോട് കൂടി. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയാ ഞങ്ങൾ ഞങ്ങളുടെ പ്രാണനെ തിരികെ ഏൽപ്പിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ ശപിച്ചത് എന്നെയായിരിക്കുമെന്ന്. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ധ്യാനിനെ വേണമെന്ന് ശാഠ്യം പിടിച്ച ഞാൻ തന്നെയാ അവനെ തിരികെ നൽകണമെന്ന് ശാഠ്യം പിടിച്ചത്. അച്ഛനും അമ്മയും പറയാറുണ്ട് അന്ന് ധ്യാനിനെ എന്റെ കൈകളിൽ ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ നന്ദൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന്. നിങ്ങളുടേത് വലിയ മനസ്സാണ്, ആ മനസ്സ് വേദനിക്കരുത്. വിഷമമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് തന്നെയാ. ഞങ്ങൾക്ക് തെറ്റുപറ്റിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ ഞങ്ങൾ ചെയ്തത്. അതിന് ദൈവം തന്ന ശിക്ഷയാ ഞങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചത്. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയാ ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ചു തീർത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരെ നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരുമ്പോ ഇവ നിർത്താതെ കരയുന്നുണ്ടായിരുന്നു. എങ്കിലും അമ്മയുടെ ചൂടിൽ നിന്ന് അടർത്തി മാറ്റിയപ്പോ എന്റെ മോൻ കരഞ്ഞു. ആ കരച്ചില് കാലം ഇത്ര കഴിഞ്ഞിട്ടും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ ഇന്ന് എന്റെ കുഞ്ഞ് കരയുന്നില്ല. എത്ര പാലും പഴവും കൊടുത്തു വളർത്തിയാലും പെറ്റമ്മ നൽകിയ ഒരറ്റു മുലപ്പാലിനൊപ്പം വരില്ല അതെന്ന് ഗോപേട്ടൻ ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ. നിങ്ങൾ എത്ര പാലും പഴവും കൊടുത്തു വളർത്തിയാലും പെറ്റമ്മ നൽകിയ ഒരറ്റു മുലപ്പാലിനൊപ്പം വരില്ല അതെന്ന് ഗോപേട്ടൻ ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഒക്കെ മനസ്സിലാവുന്നുണ്ട് ദീതി. ഞങ്ങൾ ചെയ്ത തെറ്റിന് കാലം കരുതി വെച്ച ശിക്ഷ ഇപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ
ഈ വേദന ജീവിതാവസാനം വരെ ഞങ്ങളോട് ഉണ്ടാവും. ഞങ്ങളുടെ പ്രാണൻ പറിച്ചു നിൽക്കുന്ന വേദന. കോപൻ വാക്ക് പാലിക്കുക, ഞങ്ങളുടെ പൊന്നുമോനെ തിരികെ ഏൽപ്പിക്കുക. മോൻ ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല. അമ്മയും ഡാഡിയും നന്ദുവേട്ടനെയൊക്കെ മറന്നേക്ക്, ഞങ്ങളിനി ഒരെ കാണാൻ വരില്ല. മോന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണ് ഇനി. മോനെപ്പോഴും പറയാറില്ലേ കുറേ ആളുകൾ വേണം വീട്ടിലെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിട്ട് കുറേ ആളുകൾ. അങ്ങനെയുള്ള വീട്ടിൽ കഴിയുന്നത് എന്ത് രസമായിരിക്കും എന്നൊക്കെ. അങ്ങനെയുള്ള വീടാണിത്, കണ്ടില്ലേ മോനെ സ്നേഹിക്കാൻ എത്ര ആൾക്കാരാ വീട്ടിലെന്ന്. അച്ഛൻ്റെ അമ്മയടുത്തേക്ക്. നന്നായിട്ട് തന്നെയാ ഞങ്ങളവനെ വളർത്തിയത്. മിടുക്കനാ അവൻ, നിന്നെപ്പോലെ തന്നെ വലിയ ആളാവുകയും ചെയ്യും. കാച്ചി എണ്ണയെ തലേ തേക്കാവുള്ളൂ. കൂടുതൽ ഉറക്കൊളിച്ചാൽ തലവേദന വരും. അതിരാവിലെ അവൻ എഴുന്നേറ്റ് പഠിക്കുന്ന ശീലമുണ്ട്. രാവിലെ എന്നും ഒരു ഗ്ലാസ് പാല് കൊടുക്കും. സ്കേറ്റിംഗ് പരിശീലനം മുടക്കണ്ട, സ്പോർട്സിലും ആർട്സിലൊക്കെ നല്ല താല്പര്യമുണ്ട്. പ്രാക്ടീസൊക്കെ കണ്ടിന്യൂ ചെയ്യിക്കണം. മമ്മിയും ഡാഡിയും നന്ദുവേട്ടനെയും മറക്കരുത്. ോട്ടെ വേണ്ട വേണ്ടെന്ന് മോനെ വിഷമിപ്പിക്കാതെ വാ. ഇനി മുതൽ ധ്യാനം നമ്മൾ കാണുന്നില്ല. അവനെ കണ്ടാൽ അവൻ കൂടെ വേണമെന്ന് തോന്നൽ നമുക്കുണ്ടാവും. അത് വേണ്ട.